നമസ്കാരം, ഞാൻ അലീന സിനേഷ്. അലീനാസ് ടേസ്റ്റ് ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി കുടംപുളിയുടെ ചെമ്മീൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണം കൂടെ അമർത്തി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അതിനായിട്ട് 5 ചെറിയുള്ളി ചതച്ചത് ചേർക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 1 തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ചെറിയ കഷ്ണം കുടംപുളിയാണത്, അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ പുളിയും വെള്ളവും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് നമ്മൾ ഒഴിക്കുന്നില്ല, അതിൻ്റെ അടിഭാഗം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിൽ ചെറുതായിട്ട് കരടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുളി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 മുറി നാളികേരം, നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, എരിവുള്ള പൊടിയാണത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ചേർക്കാം. ചെമ്മീൻ്റെ മുകൾ ഭാഗത്തും താഴെഭാഗത്തുള്ള നാരുകൾ നീക്കം ചെയ്ത് മഞ്ഞപ്പൊടിയും വിനീഗറും ഇട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലകളൊക്കെ നല്ലപോലെ പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ നാളികേരം അരച്ചിരുന്ന ജാറാണ്. ആ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കാം. കറി നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ആ കറിയൊക്കെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഒരു കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വരുന്നിട്ടുണ്ട്. ഇതൊന്ന് കുറുകുന്ന സമയം കൊണ്ട് നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ വാടി വരുമ്പോൾ അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ മാത്രമാണ് മുളക് പൊടി ചേർക്കുന്നത്. 1/4 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീൻ കറി നല്ലപോലെ കുറുകി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കൂടെ ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് താളിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കുറച്ച് മീൻ്റെ ചാറും കൂടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പാറ്റിൽ വെച്ച് പതുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചെമ്മീനായതുകൊണ്ട് ഉടയൊന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. പതുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു പാത്രം വെച്ച് അടയ്ക്കാം. അപ്പോൾ എല്ലാ സ്മെല്ലും നല്ലപോലെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുടംപുളിയിട്ട് ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കമൻസ് പറയാനായിട്ട് മറക്കരുത്. നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.